പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യാൻ മറക്കരുതേ. ഗൾഫ് മലയാളി സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 15 വ്യാഴം, ദുൽഹജ്ജ് 5. വാർത്തകൾ വായിക്കുന്നത് ബൽക്കി സക്കരിയ. ഒമാനിൽ മഴ ശക്തം, റോഡുകളിൽ വെള്ളക്കെട്ട്. നീറ്റ് പരീക്ഷയ്ക്ക് ഇന്ത്യക്ക് പുറത്തെ ഏക സെന്റർ കുവൈത്തിൽ. ഹജ്ജിന് അവസരം ലഭിച്ച ഇന്ത്യക്കാരിൽ പകുതിയിൽ കൂടുതൽ മലയാളികൾ. ഖത്തറിൽ വൻ കഞ്ചാവ് വേട്ട, കടത്തിയത് റുമാൻ പഴപ്പെട്ടിയിൽ. ഒമാനിൽ രാത്രികാല ലോക്ഡൌൺ നാളെ മുതൽ. ഖത്തറിൽ നിന്ന് 131 പേർക്ക് കോവിഡ്, ആശുപത്രിയിലുള്ളവരുടെ എണ്ണം വീണ്ടും കുറഞ്ഞു. സൗദിയിൽ കോവിഡ് സർട്ടിഫിക്കറ്റ് തിരുത്തുന്ന വമ്പൻ തട്ടിപ്പ് സംഘം, പ്രവാസികൾ ഉൾപ്പെടെ 122 പേർ പിടിയിൽ. ഇന്ത്യയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് എമിറേറ്റ്സ്. ഖത്തർ പ്രവാസികൾക്ക് നിയമസഹായം ICBF ലീഗൽ ക്ലിനിക്. 22 സൂഖ് വാക്കിഫ് ഈത്തപ്പഴമേളയ്ക്ക് ഇന്ന് തുടക്കം. ഇന്ത്യക്കാരുടെ രജിസ്ട്രേഷൻ വിശദീകരണവുമായി ഖത്തർ ഇന്ത്യൻ എംബസി. ഖത്തറിൽ തൃശൂർ സ്വദേശി ഹൃദയാഘാതം മൂലം മരിച്ചു. ശനിയാഴ്ച മുതൽ ഖത്തറിൽ നേരിയ മഴയ്ക്ക് സാധ്യത. സൗദിയിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും 11,000 കവർന്നു. കേരളത്തിൽ ഇന്ന് 13,773 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 87 മരണം. Alivia Medical Center, Almashaf near Grand Hypermarket. Wellness in reach. Azim Technologies, think innovative. വാർത്തകൾ വിശദമായി. തലസ്ഥാനത്തുൾപ്പെടെ ഒമാനിൽ ശക്തമായ കാറ്റും മഴയും. വടക്കൻ ഗവർണറേറ്റുകളിൽ ദിവസങ്ങളായി തുടരുന്ന മഴ വ്യാഴാഴ്ചയോടെയാണ് കരുത്താർജിച്ചത്. പുലർച്ചെ മുതൽ മസ്കറ്റിൽ ശക്തമായ കാറ്റ് അനുഭവപ്പെട്ടു. രാജ്യത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും മഴ ലഭിച്ചതായാണ് റിപ്പോർട്ട്. ശക്തമായ മഴയെ തുടർന്ന് വാദികൾ നിറഞ്ഞു. റോഡുകളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് രാജ്യത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിനെ കുവൈത്തിലും സെന്റർ. ഇന്ത്യക്ക് പുറത്ത് കുവൈത്തിൽ മാത്രമേ സെന്റർ അനുവദിച്ചിട്ടുള്ളൂ. കുവൈത്തിലെ ഇന്ത്യൻ എംബസി നടത്തിയ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായാണ് കുവൈത്തിന് സെന്റർ ലഭിച്ചത്. സെപ്റ്റംബർ 12 പരീക്ഷ നടത്തുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ച് 201 കേന്ദ്രങ്ങളിലാകും പരീക്ഷ. നീറ്റ് പരീക്ഷയുടെ ചരിത്രത്തിൽ ആദ്യമായി ഗൾഫിലെ ഇന്ത്യൻ കുട്ടികൾക്ക് സൌകര്യപ്രദമാകും വിധം കുവൈത്തിൽ കേന്ദ്രം അനുവദിച്ച വിവരം കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് ട്വീറ്റ് ചെയ്തത്. കോവിഡ് സാഹചര്യം മൂലം പരിമിത തോതിൽ നടത്തുന്ന ഇത്തവണത്തെ ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ട 200 ഇന്ത്യക്കാരിൽ പകുതിയിലേറെയും മലയാളികൾ. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ആഭ്യന്തര തീർത്ഥാടകർക്കു മാത്രമാണ് ഇപ്രാവശ്യം അനുമതി. സൌദിയിൽ താമസിക്കുന്ന 150 രാജ്യക്കാരായ 558,270 അപേക്ഷകരിൽ നിന്ന് 60,000 പേരെയാണ് തിരഞ്ഞെടുത്തത്. ഇതിലാണ് 200 ഇന്ത്യക്കാർ ഉൾപ്പെട്ടത്. ഖത്തറിലെ ഹമദ് തുറമുഖത്ത് വൻ കഞ്ചാവ് വേട്ട. റുമാൻ പഴപ്പെട്ടിയിൽ ഒളിപ്പിച്ച നിലയിലാണ് 2,738 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയതെന്ന് ജനറൽ കസ്റ്റംസ് അതോറിറ്റി അറിയിച്ചു. ഇലക്ട്രിക് കേബിളുകളുടെ കാർഗോയുടെ കൂടെ 570 കിലോഗ്രാം നിരോധിത പുകയില കടത്താനുള്ള ശ്രമവും കസ്റ്റംസ് വിഭാഗം പൊളിച്ചു. ഒമാനിൽ രാത്രികാല ലോക്ഡൌൺ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. വൈകിട്ട് 5 മുതൽ പുലർച്ചെ 4 നീണ്ടു നിൽക്കുന്ന ലോക്ഡൌൺ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിൽ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കില്ല. യാത്രാവിലക്കും ഉണ്ടാകും. അടിയന്തര സാഹചര്യങ്ങളിൽ 1099 എന്ന നമ്പറിൽ പോലീസ് സഹായം തേടാം. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിൽ ഇതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. ഖത്തറിൽ ഇന്ന് 131 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ പുതുതായി 140 പേരാണ് രോഗമുക്തി നേടിയത്. 82 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. യാത്രക്കാർ 49 പേർ. 1,507 പേരാണ് നിലവിൽ രോഗബാധിതരായി ഉള്ളത്. ഖത്തറിൽ ഇന്ന് കോവിഡ് മരണമില്ല. ആകെ മരണം 599. രാജ്യത്ത് ഇതുവരെ 221,805 പേർ രോഗമുക്തി നേടി. പണം വാങ്ങി കോവിഡ് ആരോഗ്യസ്ഥിതി തിരുത്തി നൽകുന്ന വൻ സംഘം സൌദിയിൽ പിടിയിലായി. ഇവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ചതായി സൌദി അഴിമതി വിരുദ്ധ വിഭാഗം അറിയിച്ചു. സോഷ്യൽ മീഡിയ വഴി തട്ടിപ്പ് നടത്തുന്ന 12 പേരെ ഈ മാസം ആദ്യം ഓവർസൈറ്റ് ആന്റി കറപ്ഷൻ അതോറിറ്റി പിടികൂടിയിരുന്നു.
തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കോവിഡ് സർട്ടിഫിക്കറ്റ് തിരുത്തുന്നതിൽ 12 പ്രവാസികൾ ഉൾപ്പെടെ 122 പേർക്ക് പങ്കുള്ളതായി ബോധ്യപ്പെട്ടത്. 76 പൌരന്മാരും 16 പ്രവാസികളും ഉൾപ്പെടെ 92 പേർക്കാണ് രേഖകൾ തിരുത്തി നൽകിയത്. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും കോവിഡ് സാഹചര്യം യുഎഇ അധികൃതർ തുടർച്ചയായി വിലയിരുത്തുന്നുണ്ടെന്ന് എമിറേറ്റ്സ്. കോവിഡുമായി ബന്ധപ്പെട്ട സാഹചര്യം സർക്കാർ വിലയിരുത്തുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും വിമാന സർവീസിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നത് കാത്തിരിക്കുകയാണ് തങ്ങളെന്നും എമിറേറ്റ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആദിൽ അൽ റിദ പറഞ്ഞു. ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് നിയമസഹായം ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം ലീഗൽ ക്ലിനിക് സംഘടിപ്പിക്കുന്നു. കോച്ചേരി ആൻഡ് പാർട്ട്നേഴ്സുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ലീഗൽ ക്ലിനിക് ജൂലൈ 22 വൈകിട്ട് 3 മണിക്കാണ് നടക്കുന്നത്. സൂം പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന പരിപാടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിനും 7000082 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 6th സൂക്വാകിഫ് ഈത്തപ്പഴമേളയ്ക്ക് ഇന്ന് വൈകിട്ട് 4 മണിക്ക് തുടക്കമായി. ജൂലൈ 30 വരെ നീളുന്ന മേളയിൽ ഖത്തറിലെ 80 ഫാമുകൾ പങ്കെടുക്കും. 2019 മേളയിൽ 205 ഈത്തപ്പഴമാണ് വിറ്റുപോയത്. ഇത്തവണ കൂടുതൽ സന്ദർശകരെയും വിൽപ്പനയും പ്രതീക്ഷിക്കുന്നതായി മുനിസിപ്പാലിറ്റി പരിസ്ഥിതി മന്ത്രാലയം അസിസ്റ്റന്റ് ഡയറക്ടർ ആദിൽ അൽ കൽദി അൽ യാഫി പറഞ്ഞു. ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെയാണ് മേളയുടെ സമയം. വെഡിംഗ്, ബർത്ത്ഡേ, ആനിവേഴ്സറി, ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സുന്ദര നിമിഷങ്ങൾ എന്നെന്നും മനോഹരമായി സൂക്ഷിക്കാൻ അൽ റാസ ഫോട്ടോഗ്രാഫി. 4039877 or 666-14796. അൽ റാസ, ക്യാപ്ചറിംഗ് യുവർ ബെസ്റ്റ് മൊമെന്റ്സ്. ഖത്തർ ഇന്ത്യൻ എംബസി വെബ്സൈറ്റിൽ ഏർപ്പെടുത്തിയ രജിസ്ട്രേഷൻ ലിങ്ക് സംബന്ധിച്ച് വിശദീകരണം. രജിസ്ട്രേഷൻ നിർബന്ധമല്ലെന്നും വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് എംബസിയിൽ നിന്നുള്ള വിവരങ്ങൾ, പരിപാടികൾ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ എന്നിവ കൃത്യമായി ലഭിക്കുമെന്ന് ഇന്ത്യൻ എംബസി ട്വീറ്റ് ചെയ്തു. യാതൊരു വിശദീകരണവുമില്ലാതെ ഇന്നലെ ഇന്ത്യൻ എംബസി രജിസ്ട്രേഷൻ ലിങ്ക് ട്വീറ്റ് ചെയ്തത് പ്രവാസികൾക്കിടയിൽ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. ഖത്തറിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ജീവനക്കാരനായ തൃശൂർ സ്വദേശി ഹൃദയാഘാതം മൂലം മരിച്ചു. മതിലകം സ്വദേശി പള്ളപ്പാടത്ത് യൂസഫാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. ലുലു ലുസൈൽ ശാഖയിൽ സൂപ്പർവൈസറായിരുന്നു ഇദ്ദേഹം. മയ്യത്ത് ഇന്ന് രാത്രി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ശനിയാഴ്ച മുതൽ ഖത്തറിൽ നേരിയ മഴ പെയ്തേക്കാമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. വ്യാഴാഴ്ച മുതൽ മേഘപടലം കൂടുമെന്നും ഇത് അടുത്ത ആഴ്ച പകുതി വരെ നിലനിൽക്കുമെന്നുമാണ് ഖത്തർ കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. കൂടാതെ മഴയോടൊപ്പം ഇടിക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. സൌദിയിൽ കോവിഡ് ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം വീണ്ടും 11,000 കടന്നു. വിവിധ ആശുപത്രികളിലും മറ്റുമായി 11,172 രോഗികൾ നിലവിൽ ചികിത്സയിലുണ്ട്. ഇവരിൽ 1,429 പേരുടെ നില ഗുരുതരമാണ്. ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. രാജ്യത്താകെ ഇന്ന് 1,165 പുതിയ രോഗികളും 907 രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ കോവിഡ് രോഗികളുടെ ആകെ എണ്ണം 5,06,125 ആകെ രോഗമുക്തരുടെ എണ്ണം 486,918 രോഗബാധിതരിൽ ഇന്ന് 15 കൂടി മരിച്ചു. ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം 8,035. അലീവിയ മെഡിക്കൽ സെന്റർ, അൽമഷാഫ് നിയർ ഗ്രാൻഡ് ഹൈപ്പർമാർക്കറ്റ്, വെൽനസ് ഇൻ റീച്ച്. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം. അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിന് ബന്ധപ്പെടൂ 4441299999. കേരളത്തിൽ ഇന്ന് 13,773 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം 1,917, കോഴിക്കോട് 1,692, എറണാകുളം 1,536, തൃശൂർ 1,405, കൊല്ലം 1,106, പാലക്കാട് 1,105, കണ്ണൂർ 936, തിരുവനന്തപുരം 936, ആലപ്പുഴ 791, കാസർഗോഡ് 674, കോട്ടയം 555, പത്തനംതിട്ട 530, വയനാട് 325, ഇടുക്കി 265 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 125,742 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.95%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 87 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 15,025. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 12,370 പേർ രോഗമുക്തി നേടി. ഗൾഫ് മലയാളി എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ അൽസമാൻ എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് അൽസമാൻ എക്സ്ചേഞ്ചിൽ 20.22 രൂപ. അൽസമാൻ എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സിമ്പിൾ സ്റ്റെപ്സിലൂടെ നിമിഷ നേരം കൊണ്ട് നാട്ടിലേക്ക് പണം അയക്കൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും
gulfmalayali.com സന്ദർശിക്കുക.